പാലസ്റ്റീൻ്റെ കാര്യത്തിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പാലസ്റ്റീനെ മെൻഷൻ ചെയ്തില്ല എന്നുള്ള മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. കാരണം പ്രൈം മിനിസ്റ്റർ വാസ് റിയാക്ടിങ് ടു ദ ടെററിസ്റ്റ് അറ്റാക്ക്, ഒരു ഗാങ് ഓഫ് ഫോർ എന്ന് പറയുന്നതായിരുന്നു. നമ്മളതിന് ലീഡർഷിപ്പ് കൊടുത്തോണ്ടിരുന്നു എല്ലാ കാലഘട്ടത്തിലും. അതിന് വലിയ ചലഞ്ചൊന്നും ഉണ്ടായിട്ടില്ല, കാരണം ചൈന വാസ് നോട്ട് ദെയർ, പാകിസ്ഥാൻ ഹാസ് നോ റോൾ ഇൻ നോൺഅലൈൻഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ട്രഡീഷണൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു പണ്ഡിറ്റ്ജിയുടെ കാലം മുതൽ. അപ്പോൾ അതാരും ചലഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ അത് ചൈന ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഇപ്പോഴുള്ളൂ. ഇപ്പോൾ ലീഗ് ഓഫ് നേഷൻ്റെ അവസ്ഥ യു എൻ വരാൻ നിവൃത്തിയില്ല, കാലം മാറുന്നില്ല. ഇപ്പോൾ 45 ഒരു പവർ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് 2024 എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ കഴിയുക? G77 മെമ്പർ അല്ലെങ്കിലും G77 ആൻഡ് ചൈന എന്ന് പറഞ്ഞാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ഓൺലൈൻ മൂവ്മെൻറ്റിനെ പറ്റിയും വളരെ ശ്രദ്ധിച്ചിരുന്നു അവർ. പക്ഷേ ഇപ്പോഴവർ കുറേ കൂടെ അഗ്രസീവ് ആയിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടൊരു ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ഷനാണ് പലതും നമ്മളും അമേരിക്കയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പന്നുണ്ണെ കൊല്ലാൻ പോയിരുന്നു, അപ്പോൾ ഒരു ഇന്ത്യ ഒരു അഗ്രസീവ് ആകുന്നു എന്ന്, അതുപോലെ ട്രൂഡോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ G20 നമ്മൾ സക്സസ്സിന് വി ഹാവ് ടു പേ എ പ്രൈസ് ഫോർ ഇറ്റ്. ഇപ്പോൾ ഈ ഗാസ വിഷയത്തിലൊക്കെ നമ്മളുടെ ചില നിലപാടുകളുണ്ടല്ലോ. ഇപ്പോൾ ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഈ സബ്ജക്റ്റ്, അതായത് ഇതെല്ലാം ഇൻ്റർറിലേറ്റഡ് ആണ്. പക്ഷേ ഈ ഗാസ വിഷയത്തിൽ നമ്മളുടെ ചില നിലപാടുകൾ, ഈ അടുത്ത കാലത്ത് നമ്മൾ ആദ്യം ഇസ്രായേലിനെ കൃത്യമായി പിന്തുണയ്ക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു, പിന്നീട് വീണ്ടും ടിൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ, അത് എഗ്രിയബിളായ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ഇത്തരത്തിലൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ നമ്മൾ പലപ്പോഴും പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ നേരത്തെയുള്ള ഈ ഒരു മിഡിൽ ഏജസിലുള്ള ഒരു ഡിപ്ലോമസിക്ക് അപ്പുറത്തുള്ള സഹകരണത്തിൻ്റെ ഫിലോസഫിയിൽ തന്നെ നമ്മൾ പോവുകയാണ്. പ്യുവർ ഡിപ്ലോമസി അല്ല. പക്ഷേ ഈ പാലസ്റ്റീൻ്റെ കാര്യത്തിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പാലസ്റ്റീനെ മെൻഷൻ ചെയ്തില്ല എന്നുള്ള മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. കാരണം പ്രൈം മിനിസ്റ്റർ വാസ് റിയാക്ടിങ് ടു ദ ടെററിസ്റ്റ് അറ്റാക്ക്. രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു നമ്മൾ പാലസ്റ്റീൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് നോ സക്സസ് ഫോർ ടെററിസ്റ്റ് എനിവെയർ ഇൻ ദ വേൾഡ്. ദാറ്റ് ഇസ് അവർ പോളിസി. ഇഫ് ടെററിസ്റ്റ് സക്സീഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ വേൾഡ്, ഇറ്റ് വിൽ ഹേർട്ട് അസ് ഹിയർ. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പാലസ്റ്റീൻ്റെ പോളിസിയിൽ നമുക്കൊരു മാറ്റം അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. വി സപ്പോർട്ട് ദ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ. ഈവൻ ദോ നമ്മൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്തവരാണ്. ആദ്യം ഇസ്രായേലും പാലസ്റ്റൈനും ഉണ്ടാക്കാനുള്ള യു എൻ റെസൊല്യൂഷനിൽ ഇന്ത്യ വോട്ടഡ് അഗേൻസ്റ്റ് ഇറ്റ്. ഇത്രയും ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് പോലും, കാരണം നമ്മുടെ ഉദ്ദേശം ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഐഡിയലായിട്ടുള്ള സൊല്യൂഷൻ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടു സ്റ്റേറ്റ് തിയറിയിൽ മുഴുവനായിട്ട് വിശ്വസിക്കുന്നത്. നമ്മൾ PLO അറഫാത്തിന് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ എല്ലാ കാലത്തും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചു എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് നെഗറ്റീവ് ടുവേഡ്സ് പാലസ്റ്റൈൻ. ഓക്കെ, തീർച്ചയായും ഇപ്പോൾ ഈ പുതിയ വിഷയങ്ങളൊക്കെ കടന്നു വരികയാണ്, ഇൻ്റർനാഷണൽ നാവിഗേഷൻ്റെ വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഇനിയും കൂടുതൽ ഈ പൈറസി റിലേറ്റഡായ വിഷയങ്ങളിൽ ഏത് റോളായിരിക്കും ഭാരതം ഇനി കുറേ കൂടി പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാനുള്ള സാധ്യത? അല്ല, നമ്മൾ വിസിബിളായിട്ട് കാണുന്നുണ്ടല്ലോ. ഈ ഞാൻ പറഞ്ഞില്ല, സുനാമിയുടെ കാലത്ത് തന്നെ നമ്മൾ ഒരു സപ്പോർട്ടും ആരിൽ നിന്നും ചോദിച്ചില്ല. അമേരിക്കയും അവരൊക്കെ ഇവിടെ ഇടപെടാൻ തയ്യാറായിരുന്നു. അപ്പോൾ വി ടുക്ക് ഓൺ ദ റെസ്പോൺസിബിലിറ്റി, വി ആർ കേപ്പബിൾ ഓഫ് ഡീലിംഗ് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞ് അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഈ ന്യൂ റിലേഷൻഷിപ്പ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഉള്ളത്. അപ്പോൾ അത് വിജയിക്കുകയും ചെയ്യും. അതാണിപ്പോൾ ഇത് വേറല്ലാതെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഈ ഈസ് ആർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. അപ്പോൾ അവരുമായിട്ട് നെഗോഷിയേറ്റ് ഒന്നും കാര്യമില്ല. ഇഫ് ദേ വോണ്ട് ടു ഡു സംതിങ് ദേ വിൽ ഡു ഇറ്റ്, ആൻഡ് ദെൻ ദി ഓൺലി വേ ഈസ് ടു ഡിഫെൻഡ് ആൻഡ് ഫൈറ്റ്. അപ്പോൾ അതാണ് ഇന്ത്യ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വേറെ ആരെയും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ നേരത്തെ സാറിനോട് സൂചിപ്പിച്ച സ്പേസ് ഡിപ്ലോമസിയുടെ വിഷയം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സ്പേസ് ഡിപ്ലോമസിയിൽ വളരെയധികം അഡ്വാൻസ്മെൻറ്റ്. ഈ 2014 ഫസ്റ്റ് ഡേ നമ്മുടെ ന്യൂ ഇയർ തന്നെ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. അത് ഇത്തരത്തിലുള്ള എക്സ്റേ സ്റ്റഡി, അതിൻ്റെ എക്സ്റേ എമിഷൻ സ്റ്റഡിയൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്പേസ് ഡിപ്ലോമസിയിൽ ഭാരതത്തിൻ്റെ റോള്, തീർച്ചയായും നമ്മൾ 4 സ്ഥാനത്തൊക്കെ എത്തിയ പല ഘട്ടങ്ങളുണ്ട്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് 5 എടുക്കാവുന്ന സ്പേസ് റിസർച്ചുള്ള സംവിധാനമാണ് ഭാരത്. അതിനേക്കാൾ മുകളിൽ തന്നെ പറയാൻ പറ്റുന്നുണ്ട്, സാങ്കേതികമായ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ സ്പേസ് ഡിപ്ലോമസിയിൽ, ഭാവി കാലത്തെ സ്പേസ് ഡിപ്ലോമസിയിൽ ഇന്ത്യയുടെ റോൾ എന്താണ്? അല്ല, നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ പൊസിഷൻ ഡോണ്ട് വെപ്പണൈസ് സ്പേസ് എന്ന് പറയും. ഇപ്പോൾ സ്പേസ് വെപ്പണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയർ വിൽ വി ഗോ? കാരണം ഇറ്റ് ക്യാൻ ഹിറ്റ് യു ഫ്രം എനിവെയർ ഔട്ട് ഓഫ് സ്പേസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിയന്നയിലാണ് ഈ സ്പേസ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഫോറംസ് ഉള്ളത്. അവിടെയെല്ലാം നമ്മുടെ ബേസിക് പോയിൻറ്റ് ഒന്നാമത്തേത് ഈ ഡെബ്രി ക്ലിയർ ചെയ്യണം എന്നുള്ളത്. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ സ്പേസിൽ കറങ്ങുക, അതിൽ നമുക്കൊരു വലിയ ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്തിട്ടുണ്ട്.
മറ്റത് വെപ്പണൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് അങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ ആ കേപ്പബിലിറ്റി എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലും വെപ്പണൈസ് ചെയ്താൽ ഉടനെ തന്നെ നമുക്കും ചെയ്യേണ്ടി വരും. പക്ഷേ അതിനുള്ള കേപ്പബിലിറ്റി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ പീസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്പേസ് ഡെബ്രീസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ അടുത്ത് നടന്ന എക്സ്പോസൈറ്റിൽ അതിൻ്റെ ഒരു ഡെബ്രി തിരിച്ചു കൊണ്ടുവന്നു, 350 കിലോമീറ്റേഴ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതുപോലെ ഈ സ്പേസ് ഡെബ്രി മാനേജ്മെൻറ്റിൽ ഇന്ത്യയുടെ ലോകത്തിൻ്റെ മുന്നേറ്റം എത്തിനൊപ്പം കമൻഷ്രേറ്റ് വിത്ത് വേൾഡ് മൂവ്മെൻ്റ് ആണോ ഭാരതം? അതെ, എന്തോന്നു എനിക്കറിയില്ല, വിശദമായിട്ട് അറിയില്ല. പക്ഷേ ഞങ്ങളെല്ലാ പ്രസംഗങ്ങളിലെല്ലാം പറയുന്ന ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡെബ്രി മാനേജ്മെൻറ്റ് കാര്യത്തിലാണ്. അതിന് നമ്മൾ ഒരുപാട് കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഭാഗ്യത്തിന് അത്ര വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അതുകൊണ്ട് ഇറ്റ്സ് ഗോയിങ് വെൽ ആൻഡ് അവർ കപ്പാസിറ്റി ഇപ്പം സൂര്യനെ തന്നെ സമീപിക്കാനുള്ള ശ്രമങ്ങൾ, അപ്പോൾ അതൊക്കെ വളരെ വളരെ ചിലവില്ല, വളരെ വില ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ ഒരു സിനിമ എടുത്തതിൻ്റെ പകുതി പൈസ നമ്മൾ ചിലവാക്കിയിട്ടുള്ളൂ റിയൽ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അഡ്മിറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ലോകത്തിൽ. ഈ G20 നമ്മളൊരു നേട്ടം, ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ആഫ്രിക്കൻ യൂണിയൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതാണ്. ഇൻക്ലൂസീവ് ഫിലോസഫി ഗ്ലോബൽ സൗത്ത് എന്നുള്ള ഒരു ഗ്ലോബൽ സൗത്ത് എന്നുള്ള, കാരണം നോൺ അലൈൻമെന്റും G77 കുറച്ച് പഴകിപ്പോയല്ലോ. അതെ അതെ. അപ്പോൾ പക്ഷേ ആ ലീഡർഷിപ്പ്, ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നത് ചൈനയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർ G20 നമ്മളോട് കോഓപ്പറേറ്റ് ചെയ്യാത്തത്. കാരണം ഈ 125 രാജ്യങ്ങൾ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്നു ഈ G20 സമയത്ത്. അപ്പം ആഫ്രിക്കൻ രാജ്യങ്ങൾ വന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വന്നുള്ളൂ. പക്ഷേ ഈ ഗ്ലോബൽ സൗത്ത് എന്നുള്ളത് അതിന് കണ്ടെസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും. ചൈനയുടെ ഭാഗത്ത് നിന്ന് ദേ വോണ്ട് ടു ബി ഇൻ ദ സൗത്ത്, ദേ ഓൾവേസ് സേ ദാറ്റ് വി ആർ എ ഡെവലപ്പിംഗ് കൺട്രി എന്നിപ്പോഴും അവർ പറയാറുണ്ട്. G77 മെമ്പർ അല്ലെങ്കിലും G77 ആൻഡ് ചൈന എന്ന് പറഞ്ഞാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. നോൺലൈൻ മൂവ്മെൻറ്റിനെ പറ്റിയും വളരെ ശ്രദ്ധിച്ചിരുന്നു അവർ. പക്ഷേ ഇപ്പോഴവർ കുറേ കൂടെ അഗ്രസീവായിട്ടുണ്ട് ഇക്കാര്യങ്ങളിലുള്ള. അപ്പോൾ അതുകൊണ്ടൊരു ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ഷനാണ് പലതും നമ്മളും അമേരിക്കയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പന്നുണ്ണിനെ കൊല്ലാൻ പോയിരുന്നു, അപ്പോൾ ഇന്ത്യ ഒരു അഗ്രസീവ് ആകുന്നു എന്ന്, അതുപോലെ ട്രൂഡോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ G20 നമ്മൾ സക്സസ്സിന് വി ആർ ടു പേ എ പ്രൈസ് ഫോർ ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എംപയർ സ്ട്രൈക്സ് ബാക്ക് അത്തരത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സക്സസ് ഉണ്ടായാലും ഇതാണ് എപ്പോഴും പ്രോബ്ലം. കാരണം G20 നമ്മൾ കയ്യിലെടുത്ത് അങ്ങ് ഓടുകയല്ലായിരുന്നു. സാധാരണ അങ്ങനെ അല്ലല്ലോ. UN ഒരുപാട് ചർച്ചകളൊക്കെ നടത്തി, നേതർഷിപ്പ് ചെയ്ത പല ഗ്രൂപ്പുകളുണ്ടായി, ഇതൊന്നും അല്ലല്ലോ. ഇത് നമ്മൾ ചെയർമാനായതും മിസ്റ്റർ മോദി ജസ്റ്റ് ടുക്ക് ഓവർ G20, സ്വന്തം പണം ചിലവാക്കി. സാറിന് 2 മീറ്റിംഗ് ഒരു വല്ലതും ഉണ്ടാകാറുള്ളൂ, എത്ര 200 മീറ്റിംഗ്സ് എല്ലാം നടത്തി, 125 രാജ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒരു അസൂയയില്ലാതെ ഇല്ല എന്നത്. ഞാൻ 12 ആർട്ടിക്കിൾ അത് എഴുതിയിരുന്നു, കാരണം ഇതൊരു പ്രൈസ് വി ഹാവ് ടു പേ ഫോർ പോപ്പുലാരിറ്റി. അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ G20 ഗ്ലോബൽ സൗത്ത് ഇതിലൊക്കെയുള്ള സ്പേസ് ഡിപ്ലോമസിയുടെ ഇന്ത്യയുടെ ആ ഒരു നേതൃത്വ ശേഷി അത് ഏത് രീതിയിലാണ് പ്രയോജനപ്പെടാൻ പറ്റുക? അല്ല, ഇന്ത്യക്കൊരു ലീഡർഷിപ്പ് അത് നോൺ അലൈൻ മൂവ്മെൻറ്റ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നല്ലോ. യുഗോസ്ലാവിയ, ക്യൂബ, പിന്നെ അൾജീരിയ, ഇന്ത്യ, ഇങ്ങനെ ഒരു 3-4 പേര് ഒരു ഗാങ് ഓഫ് ഫോർ എന്ന് പറയുമായിരുന്നു. നമ്മൾ അതിനെ ലീഡർഷിപ്പ് കൊടുത്തോണ്ടിരുന്നത് എല്ലാ കാലഘട്ടത്തിലും. അതിന് വലിയ ചലഞ്ചൊന്നും ഉണ്ടായിട്ടില്ല, കാരണം ചൈന വാസ് നോട്ട് ദെയർ, പാകിസ്ഥാൻ ഹാസ് നോ റോൾ ഇൻ നോൺ അലൈൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ട്രഡീഷണൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു പണ്ഡിറ്റ്ജിയുടെ കാലം മുതൽ തന്നെ. അപ്പോൾ അതാരും ചലഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ അത് ചൈന ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഇപ്പോഴുള്ളൂ. ഓക്കെ, തീർച്ചയായും സാറ്, പഴയ UNലുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായ നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ UNന്റെ പ്രസക്തി സംബന്ധിച്ച് ചില ആശയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ലോകത്ത്. നമ്മൾ അണ്ടർസ്റ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഏത് ക്രൈസിസ് നോക്കുള്ളൂ, 9/11 UN ഡിഡ് നത്തിങ്. അമേരിക്ക പോയി 30 കൊല്ലം യുദ്ധം ചെയ്തിട്ടും ടെററിസം ഈസ് വെൽ ആൻഡ് അലൈവ് അല്ലേ. UN കുഡ് നോട്ട് ഈവൻ ഇഷ്യൂ എ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ടെററിസത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളതാണ് ഇഷ്യൂ. ബിക്കോസ് വൺ മാൻസ് ടെററിസ്റ്റ് ഇസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. അപ്പോൾ ഈ ഇനിഷ്യലി ഇമ്മീഡിയറ്റ് ആഫ്റ്റർ 9/11 ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. നോക്കിയാൽ ബാൻ ചെയ്യണം, ചെയ്തില്ലല്ലോ. അത് കഴിഞ്ഞ് ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടായി, അത് കഴിഞ്ഞ് പാൻഡമിക് ഉണ്ടായി, അത് കഴിഞ്ഞ് യുക്രൈൻ വാർ, അത് കഴിഞ്ഞ് പാലസ്റ്റൈൻ. ഇതിലൊന്നും UN ഹാസ് പ്ലേഡ് നോ റോൾ അറ്റ് ഓൾ. ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ ഹാസ് സ്റ്റോപ്ഡ്. അത് കാരണം ഒന്നാമത്തേത് ട്രംപ് UNനെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് UNന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുള്ളൂ. അത് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ബൈഡൻ വാസ് നോട്ട് ഏബിൾ ടു റീ എസ്റ്റാബ്ലിഷ് ഇറ്റ്. അപ്പോൾ ഈ വീറ്റോ ആണ് അതിൻ്റെ ഇഷ്യൂ. കാരണം ഒരു വീറ്റോ വീൽഡിങ് രാജ്യം വേറെ രാജ്യത്തിനോട് യുദ്ധം ചെയ്താൽ വാട്ട് ക്യാൻ ദ യു എൻ ഡു? ഈസ് എ പെർമനൻറ്റ് മെമ്പർ വേജിങ് എ വാർ. സോ ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പം UN
സെക്യൂരിറ്റി കൗൺസിൽ റിഫോം ചെയ്യാതെ യാതൊരു നടത്തിയില്ല. ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ റിഫോം ചെയ്യുക അല്ലെങ്കിൽ യു എൻ ഇപ്പോൾ ഒബ്സലേറ്റ് ആയി എന്നൊരു സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കണം എന്നാണ് സാറിന് തോന്നുന്നത്? അത് ഇക്വിറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം യു എൻ ഇസ് നോട്ട് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് അല്ല, ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ല, വൺ മാൻ വോട്ട് അല്ലല്ലോ യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ബാലൻസ് കീപ്പ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ വീറ്റോയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. അപ്പം പക്ഷേ കൂടുതൽ മോർ കൺട്രീസ് ഷുഡ് ഹാവ് ദ വീറ്റോ പവർ. ഇപ്പോൾ ജപ്പാനില്ല, ജർമ്മനിയില്ല, ഇന്ത്യയില്ല. അപ്പോൾ ഒരു ഏറ്റവും ഒരു ഒരു വൺ സൈഡഡ് പവറാണല്ലോ. അപ്പോൾ അതിനൊന്നുകിൽ നമ്മളെ കൂടെ അതിനകത്ത് ചേർക്കണം, ഇല്ലെങ്കിൽ വേറൊരു സംഘടന നോക്കണം. ഞാൻ പറയുന്നത് G20 ഷുഡ് ബി എൻ ഐഡിയൽ ഡ്രീം, ഐ ഹാവ് റിട്ടേൺ അബൌട്ട് ഡ്രീം സെക്യൂരിറ്റി കൗൺസിൽ. കാരണം അതിനകത്ത് കൂടുതൽ റിപ്രസെൻറ്റേഷൻ ഉണ്ട്, 20 പേരുണ്ട്, പിന്നെ ഇത് വീറ്റോ പവർ ഇല്ല. സോ വെർച്വലി നമ്മളതാണ് ഏറ്റെടുത്തത്. G20 ടുക്ക് ഓവർ ദ സെക്യൂരിറ്റി കൗൺസിൽ റെസ്പോൺസിബിലിറ്റി. അതാണ് നമ്മൾ ഡൽഹി ചെയ്തത്. പക്ഷേ അതാരും കൺസീഡ് ചെയ്യില്ല ഒരിക്കലും. അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് സ്ലോലി ആയിട്ട് അത് ഗ്രാജുവലായിട്ട് കൊണ്ടുവന്ന് G20 വിത്ത് സർട്ടൻ അഡീഷൻസ് ഒരു പുതിയ സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടാക്കുന്നത് അൺതിങ്കബിൾ അല്ല. ഞാനത് പുഷ് ചെയ്യുന്നുണ്ട്, പലരും പറയുന്നുണ്ട് ശരിയല്ല നമ്മൾ പറയുന്നത് നടക്കില്ല എന്നൊക്കെ. ബട്ട് ഐ ഹാഡ് എൻ ആർട്ടിക്കിൾ ഈവൻ ദ ഹിന്ദു വേറെ റോട്ട് പൊളിറ്റിക്സ് ആൻഡ് പബ്ലിഷ്. അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ് ഷുഡ് ബി എ ഡ്രീം സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ ആ വഴിയിലേക്ക് നമ്മൾ നീങ്ങണം. അത് പെട്ടെന്ന് പറയാനുള്ള ധൈര്യം ആർക്കുമില്ല. സെക്യൂരിറ്റി കൗൺസിൽ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഡ്രീം സെക്യൂരിറ്റി കൗൺസിൽ സാറിൻ്റെ ഇമാജിനേഷനിൽ എങ്ങനെയാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ? അത് G20 തന്നെ. അതിനകത്ത് ഒന്ന് രണ്ട് കുഴപ്പങ്ങൾ, ആഫ്രിക്കയിൽ നിന്ന് ഒരാളെ കൂടെ ചേർക്കേണ്ടി വരും, പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒന്നോ രണ്ട് പേര് ചേർക്കേണ്ടി വരും. എന്നാലും ഇറ്റ് വിൽ ബി എ ഫുള്ളി റെപ്രസെൻറ്റേറ്റീവ് ബോഡി. പക്ഷെ അവിടെ വരെ എത്താൻ എത്രയോ പ്രശ്നങ്ങൾ. കാരണം ഈ അഞ്ചു പേര് മാറിത്തരണ്ടേ? അത് ഇമ്പോസിബിൾ. ഇക്വിറ്റബിൾ പവർ ഉള്ള ഒരു G20 യുഎന്നിനെ സമാന്തര സംവിധാനമായി വളർന്നു വരുന്ന കോൺഫിഡൻസ് ഉണ്ട്. ഐ ആസ്ക്ഡ് ദാറ്റ് ടു ഡോക്ടർ എൽബർദ, നോബൽ പ്രൈസ് വിന്നറാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ് G20 ഷുഡ് ഫുൾഫിൽ ദാറ്റ് റോൾ. ആരും പറയില്ല സെക്യൂരിറ്റി കൗൺസിലിനെ അബാൻഡൺ ചെയ്യണം. പക്ഷേ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് പോലെ, സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് പോലെ ഇവർ വർക്ക് ചെയ്തിട്ട് എന്നിട്ട് ഇവരുടെ പ്രോഡക്ട്സ് സെക്യൂരിറ്റി കൗൺസിലേക്ക് കൊണ്ട് അപ്രൂവ് ചെയ്യിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളൊരു പക്ഷേ മാറേണ്ടി വരും. അതാണ് നമ്മൾ ചെയ്തത്. G20 വി ടേൺ ഇറ്റ് ഇൻ്റു എ സെക്യൂരിറ്റി കൗൺസിൽ. ബിക്കോസ് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വി ഡിസൈഡഡ്? ബിക്കോസ് ഡിസിഷൻ വാസ് അബൌട്ട് റഷ്യ യുക്രൈൻ വോർ. G20 മാൻഡേറ്റിലല്ലോ. സെക്യൂരിറ്റി കൗൺസിലിനെ ഒരു പാർലമെന്ററി കൺട്രോൾ പോലെ കൊണ്ടുവരണം G20 എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഈ എക്സ്പാൻഷൻ തുടങ്ങിയത് ഞാൻ ആദ്യം യു എനിൽ പോയത് 1979. ദിസ് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഇഷ്യൂസ് ഐ ഡെൽറ്റ് വിത്ത്. അന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്തതാണ് സെക്യൂരിറ്റി കൗൺസിൽ എക്സ്പാൻഷൻ. ഇപ്പോൾ എത്ര വർഷമായി, നത്തിങ് ഹാസ് ഹാപ്പൻ, നോട്ട് ആൻ ഇഞ്ച് ഹാസ് മൂവ്ഡ്. കാരണം ഈ 5 പെർമനൻ്റ് മെമ്പേഴ്സ് വിൽ അബ്സല്യൂട്ട്ലി നോട്ട് അലൗ എനിത്തിങ്. കാരണം അതിനല്ലേ അവർ ഉണ്ടാക്കിയത്. സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടാക്കിയപ്പോഴേ അവർ ഡിസൈഡ് ടു റൂൾ ഓവർ ഇറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ്സ്. ലീഗ് ഓഫ് നേഷൻ്റെ അവസ്ഥ യു എൻ വരാതെ നിർത്തിയില്ല, കാലം മാറുന്നില്ല. ഇപ്പോൾ 45 പവർ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് 2024 എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ കഴിയുക?